ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ സക്കറിയാസ്, ഈ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ഭാര്യയെയും പിടിച്ച് വണ്ടിയിൽ കെട്ടി കഷ്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ചിലരുടെ രൂപം മുഖംമൂടി ഉണ്ടായിരുന്നെങ്കിലും ഏകദേശം കണ്ടു. അതിനു മുമ്പ് വീട്ടിൽ വന്ന ഒരാളുടെ രൂപവുമായി അല്ലെങ്കിൽ ശരീരഭാഷയുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവർ കൊടുത്ത വിവരമനുസരിച്ച് ചില രേഖാചിത്രമൊക്കെ തയ്യാറാക്കി പോലീസ് കർണാടകത്തിൽ പോയി. തുടക്കത്തിൽ സക്രിയ സൂചിപ്പിച്ചതുപോലെ ഒരാളെ തട്ടിക്കൊണ്ടു പോവുക, തടങ്കലിൽ പാർപ്പിക്കുക, അയാളെ ബലാത്കാരമായി തോക്കിൻമുനയിൽ നിർത്തുന്ന രീതിയിൽ ഒരു വീഡിയോ തയ്യാറാക്കുക, അത് പുറത്തേക്ക് വിടുക, അത് വെച്ച് വില പേശുക. താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണെന്ന് പറയുമ്പോഴും ഈ കേസിലെ ആവലാതിക്കാരാണല്ലോ നിങ്ങൾ ബന്ധുക്കൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടെ ഇതിൽ ആശങ്ക കൂടുകയാണോ അതോ ആശ്വാസമാണോ? ഒരു തരത്തിൽ പറഞ്ഞ ആശ്വാസമാണ്, കാരണം ആള് ജീവനോടെ കൂടെ ഇരിപ്പുണ്ട് എന്നുള്ളൊരു സമാധാനം ഉണ്ട്. എങ്കിൽ കൂടെ ഉമ്മയും ഉപ്പയും ബാക്കിയുള്ള ഭാര്യയും കുട്ടികളും എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാള് 6 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കിഡ്നാപ്പേഴ്സ് വളരെ കൂളായിട്ട് വിലപേശാണ് ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ട്, ഞങ്ങൾക്ക് ഇത്ര കോടി തന്നാൽ ഞങ്ങൾക്ക് വിട്ടുതരാന്ന്. നമ്മൾക്ക് ഏത് എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, ഏത് അവസരത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്? ഇത് ശരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക ധൈര്യമായിട്ട്. എന്നിട്ട് തോക്കിൻ മുന്നയിൽ വെച്ചിട്ട് ഇവർ വന്ന സമയത്ത് തന്നെ തോക്ക് ചൂണ്ടിയിട്ടാണ് ഇവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത്. തോക്കിൻ മുന്നയിൽ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് പുറത്തു വിടാനാണ് ഇവർക്ക് പാട്. തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച കാറ് കണ്ടെത്തി, അതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്, അന്ന് ഉപയോഗിച്ച ആയുധത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ രംഗങ്ങളെല്ലാം നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഭാര്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നിട്ടും അന്വേഷണം എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഭാര്യ ഡിപ്രഷൻ വന്നിട്ട് ഇപ്പോ ഇന്നലെ മുതൽ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും വളരെ വിഷമത്തോടുകൂടി വീട്ടിൽ, നമ്മള് അവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ അത്രയും കൂളായിട്ട് ശാന്തമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ. ഇപ്പോ ഈ മാസത്തിൽ, ഈ പുണ്യമാസത്തിൽ പള്ളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്രയും ആ രീതിയിൽ ഭക്തിയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവരൊക്കെ. ഈ ഒരു അവസരത്തിൽ അത്രയും വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്, കരഞ്ഞോണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഉള്ളിൽ. അതായത് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് ബന്ധുക്കൾക്ക് അറിയില്ല. ഇവരെ പോലീസിന്റെ അടുത്ത് ഇതേക്കുറിച്ച് പുതിയ അപ്ഡേഷൻ ഒന്നുമില്ല. ഇവർ പ്രതികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, അന്വേഷണത്തിന് ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. എങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു ആശ്വാസമുള്ള വാക്ക്, ഈ പ്രതികള് ഇത്ര ആളെ പിടിച്ചോ അല്ല ഈ കാര്യങ്ങൾ, അത് ആ കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് എത്തുന്നില്ല. ഇപ്പം ഈ ഫൂട്ടേജും കാര്യങ്ങളും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് പുറത്തുനിന്നുള്ള സോഴ്സ് എന്നാണ് മനസ്സിലാവുന്നത്. ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് സാലിയിലാണ്, സാലിയുടെ കൂടെ ഉള്ള ആളുകളിലേക്കാണ്. ശ്രീ സക്കറിയ, ഈ സംഭവത്തിന്റെ ഏറ്റവും ഗൗരവമുള്ള സാഹചര്യം, ഒന്ന്, ഈ ഷാഫി ഇപ്പോൾ ഒരു ക്രിമിനൽ സംഘത്തിന്റെ, ഒരു ക്വട്ടേഷൻ സംഘത്തിന്റെ അല്ലെങ്കിൽ ഒരു അധോലോക ക്രിമിനൽ സംഘത്തിന്റെ തടവിലാണ്. അവർ പറയുന്നത് പോലെ എന്തും ചെയ്യാൻ വിധിക്കപ്പെട്ട രീതിയിൽ ഒരു തടവിൽ കഴിയുകയാണ്. അപ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന് അതിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഇവരുമായിട്ട് പോലീസ് സംഘമായിട്ട് ഓരോ ദിവസവും വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ, പുതിയ പുതിയ വിവരങ്ങൾ എടുക്കുന്നുണ്ട്, ഷാഫിയുടെ ഹിസ്റ്ററികൾ എടുക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷാഫി എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ആ കാര്യത്തിന് സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ അറിയുന്ന ഷാഫി, സാധാരണക്കാരനായി നമ്മുടെ കൂടെ ജീവിക്കുന്ന ഷാഫി, അല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ഷാഫി, ഈ 80 കോടി അല്ലെങ്കിൽ 300 കിലോ സ്വർണം കൊണ്ടുവന്ന് ഇവിടെ അങ്ങനെ ജീവിക്കണമെങ്കിൽ ഷാഫിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ കാണില്ലേ? സാധാരണക്കാരനായി, സാധാരണക്കാർ ഈ രീതിയിൽ ഇവിടെ ജീവിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അവന്റെ വീടിന് പോലും ഞാൻ പറഞ്ഞില്ലേ ആ ലോണും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെ ഈ 80 കോടി എടുത്ത് ഇങ്ങനെ നടക്കുന്ന ആള്, അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ ആള് ജീവിക്കുന്ന രീതിയിലല്ല ഷാഫി നാട്ടിൽ ജീവിക്കുന്നത്. എന്ന് മാത്രമല്ല, സൗദി രാജകുടുംബത്തിന്റെ 80 കോടിയുടെ സ്വർണം പോകുമ്പോൾ സക്രിയ ചോദിച്ചതുപോലെ അത് ഇവിടുത്തെ ഒരു ലോക്കൽ ക്വട്ടേഷൻ സംഘത്തിന് ക്വട്ടേഷൻ നൽകിയല്ലോ അതിനകത്ത് അന്വേഷണം നടക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ. മാത്രമല്ല, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കാനായി ഇന്ത്യയിൽ നിയമവ്യവസ്ഥയുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അയാൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കേണ്ടതാണ്. അതിന് വിചാരണ നടത്താനും തടങ്കലിൽ പാർപ്പിക്കാനും ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വിലപേശാനും ശിക്ഷ വിധിക്കാനും ക്വട്ടേഷൻ സംഘങ്ങൾക്ക് അവകാശമില്ല. അതൊരു നിയമവാഴ്ച തകരുന്ന സ്ഥലത്ത് മാത്രം സംഭവിക്കുന്നതാണ്. ആ ഒരു പോയിന്റാണ് ഞങ്ങൾക്ക് ഈ കുടുംബത്തിന് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഷാഫി വരട്ടെ, ഷാഫി നമ്മുടെ അടുത്ത് എത്തട്ടെ, എന്നിട്ട് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അധികാരികള്, അതിന് അധികാരമുള്ള ആളുകള് ഇത് അന്വേഷിക്കട്ടെ. എന്നിട്ട് എന്തെങ്കിലും തെറ്റ് അവന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അവര് അതിന്റെ ശിക്ഷ വിധിക്കട്ടെ.
ഈ 320 കോടി സ്വർണം ഇങ്ങോട്ട് കടത്തുകയെന്ന് പറഞ്ഞാൽ, ഇവിടെ കസ്റ്റംസ് ഉണ്ട്, ബാക്കിയുള്ള ആളുകളുണ്ട്, അധികാരികളുണ്ട്, അപ്പൊ ഇവരൊക്കെ കബളിപ്പിച്ചുകൊണ്ട് 320. ഇത് നമ്മള് വേറെ എന്തെങ്കിലും ചെറിയ കാര്യം പറയുന്നത് പോലല്ലോ പറയുന്നത്. 320 കിലോ സ്വർണം കടത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമാണോ? അല്ലെങ്കിൽ ഈ കഥ എഴുതിയ ആളുകൾക്ക് മാറിപ്പോയതാണോ? ഒന്നോർത്തു, അതൊരു വലിയ സംഭവമാണ്. അത്രയും വലിയൊരു ഒരു എമൗണ്ടിന്റെ ഒരു കാര്യമാണ് ഇവർ സംസാരിക്കുന്നത്. അതത്ര ലാഘവത്തോടുകൂടി നാട്ടിലുള്ള ഒരു ലോക്കൽ ക്വട്ടേഷൻ സംഘത്തിന് കൊടുത്തിട്ട് രാജകുടുംബത്തിന് അത് തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറയുന്നത് ആരാണത് വിശ്വസിക്കുക? എങ്ങനെയാണ് നമുക്ക് ആ ഒരു മനസ്സിലാവുന്ന അതിന്റെ ലോജിക്?